ഏഷ്യനെറ്റ് ന്യൂസ് സ്പേസ് സല്യൂട്ട് പരിപാടിയുടെ രണ്ടാം വർഷം വിജയകരമായി പൂർത്തിയായി. അമേരിക്കയിലെ നാസ കേന്ദ്രവും സിലിക്കൺ വാലിയിലെ പ്രശസ്ത ടെക്നോളജി കമ്പനികളുമടക്കം വിവിധ നഗരങ്ങളും കാഴ്ചകളും സംഘത്തിലടങ്ങിയ 5 വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. സെപ്റ്റംബർ 20 ഹ്യൂസ്റ്റണിൽ നിന്ന് ആരംഭിച്ച ഏഷ്യനെറ്റ് ന്യൂസ് സ്പേസ് സല്യൂട്ട് സംഘത്തിൻ്റെ യാത്ര 10 ദിവസങ്ങൾക്ക് ശേഷം കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലാണ് സമാപിച്ചത്. അതിനിടെ വിദ്യാർത്ഥികളായ മുഹമ്മദ് ആഷർ, എം ധീരജ്, ആർ കെ ഇഷാനി, ശിവപ്രസാദ് അനന്തദേവ്, ബി കെ ബ്രയൻ അടങ്ങിയ സംഘം ഏഷ്യനെറ്റ് ന്യൂസും നോളജ് പാർട്ട്ണറായ ആദിശങ്കര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ടെക്സസ്, നെവാഡ, വാഷിംഗ്ടൺ, കാലിഫോർണിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കി. കാലിഫോർണിയയിലെ ഗൂഗിളിലും ടെസ്ല ഫാക്ടറിയിലും സംഘമെത്തി. അതിനൂതനമായ, വളരെ വേഗം വികസിക്കുന്ന സാങ്കേതിക മാറ്റങ്ങളാണ് അവർക്ക് കാണാനായത്. ഇലക്ട്രിക് കാറുകളുടെ ലോകത്തെ അടുത്തറിഞ്ഞ സംഘം ഗൂഗിളിൻ്റെ 20 വർഷത്തെ മാറ്റങ്ങളും സിലിക്കൺ വാലിയിലെ ആസ്ഥാനത്ത് കണ്ട് മനസ്സിലാക്കി. അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ തലതൊട്ടപ്പനായിട്ട് നമ്മൾ കാണുന്ന അമേരിക്ക എന്ന മഹാരാജ്യത്തിലാണ് സ്പേസ് സല്യൂട്ടിൻ്റെ രണ്ടാം ഘട്ട യാത്ര വന്നു ചേർന്നത്. ഈ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അപ്പം അങ്ങനെ സാങ്കേതികയുടെ പുതിയ നിലങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു. സിയാറ്റിലെത്തിയ സംഘം ആദ്യം മലയാളിയായ ജോൺ ടൈറ്റസ് നേതൃത്വം കൊടുക്കുന്ന എയ്റോ കൺട്രോൾസ് എന്ന സ്ഥാപനം സന്ദർശിച്ചു. ഇതിന് പൊക്കാനായിട്ട് ഇതിനകത്ത് വെക്കാൻ തന്നെ വേറൊരു ബോക്സുണ്ട്, ഒരു ഒരു സീൽഡ് കണ്ടെയ്നർ. അത് കഴിഞ്ഞിട്ടാണ് അതും ഇപ്പം സീൽഡ് ആയിട്ട് അത് ഫ്ലോട്ട് ചെയ്തിരുന്നത്. ഇത് ഇലക്ട്രോണിക്കാണ്. പണ്ടുണ്ടായിരുന്നത് ഒരുപാട് അലുമിനിയം ഫോയിലിലായിരുന്നു ഇത് റെക്കോർഡ് ചെയ്തത്. വിമാനങ്ങളുടെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുകയും വിവിധ സാമഗ്രികൾ പുനരുദ്ധീകരിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് എയ്റോ കൺട്രോൾസ്. സിയാറ്റിലെ മ്യൂസിയം ഓഫ് ഫ്ലൈറ്റും സ്പേസ് നീഡിലും ബോയിംഗ് ഫാക്ടറിയും സംഘം സന്ദർശിച്ചു. പിന്നെ ലോസ് ആഞ്ചലസിലെ ഹോളിവുഡ് കാഴ്ചകളും യൂണിവേഴ്സൽ സ്റ്റുഡിയോസും ആസ്വദിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ സ്പേസ് സല്യൂട്ട് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാസയോടൊപ്പം തന്നെ ഒരുപാട് വാല്യൂ അഡീഷൻസ് ഏഷ്യാനെറ്റ് കൊടുക്കുകയുണ്ടായി. ഗൂഗിൾ സന്ദർശിച്ചു, ടെസ്ല സന്ദർശിച്ചു, ബോയിങ്ങിൻ്റെ ഫാക്ടറി സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റിലും സാങ്കേതിക മികവുകളുണ്ട്. അപ്പോൾ അവിടുത്തെയും പുതിയ സാങ്കേതിക മികവുകളെ കണ്ടെത്തുവാനും അതെങ്ങനെയാണ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പഠിക്കുവാനും ഈ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് സ്പേസ് സല്യൂട്ടിൻ്റെ വലിയൊരു വിജയമായി തന്നെ ഞാൻ കാണുകയാണ്. 10 ദിവസം നീണ്ടുനിന്ന സ്പേസ് സല്യൂട്ട് പര്യടനം കേരളത്തിൽ നിന്നെത്തിയ 5 വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ പുതിയ ലോകമാണ് കാണാനായത്. സാങ്കേതിക മികവിൻ്റെ പര്യായമായ സ്ഥാപനങ്ങൾ കാണാനായത് ഭാവിയിൽ അവർക്ക് വലിയ പ്രചോദനമാകുമെന്ന് നിസ്സംശയം പറയാം.